ഇന്നും വളരെ വ്യത്യസ്തമായ ഒരു ഡിഷുമായി നമ്മുടെ കൂടെയുള്ളത് ഷെഫ് അനില ബിനോജ് ആണ്. വെൽക്കം ടു റിതം ഓഫ് കുക്കറി. ഇന്ന് ഞാൻ പനീർ ടിക്ക മസാലയാണ് പ്രേക്ഷകർക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. ആദ്യം ഒരു ബാറ്റർ തയ്യാറാക്കണം. അപ്പൊ ആദ്യം വേണ്ടത് കടലമാവാണ്. 2 ടേബിൾ സ്പൂണ് കടലമാവ് ഇട്ടു. മുളക് പൊടി നമുക്കൊരു 1/2 ടീസ്പൂൺ മതിയാകുമേ. ഇത് 1/4 ടീസ്പൂണാണേ. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. ഇത് കുരുമുളക് പൊടി. കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണേ കൂടണ്ട. ഇതെല്ലാം വളരെ കുറച്ച് മതി. അപ്പൊ ആദ്യം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണേ. അപ്പൊ നമുക്ക് ഈ തൈരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ല പുളിയില്ലാത്ത കട്ടതൈര് 3 ടേബിൾ സ്പൂൺ ആണ് നമ്മൾ ഇതിൽ മിക്സ് ചെയ്യുന്നത്. ഒരു പാത്രം അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കണം. അപ്പോൾ നമ്മുടെ ഈ സൺഫ്ലവർ ഓയിലിനകത്തോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ആഡ് ചെയ്യും. മിക്സ് ചെയ്യും. ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിത് എടുത്തു വെച്ചിരിക്കുന്ന 200 ഗ്രാംസ് പനീറാണ്. അപ്പോൾ നമ്മളിത് മുഴുവൻ ആഡ് ചെയ്യുന്നുണ്ടോ? ഇതിൽ ഒരു കുറച്ചൊന്ന് മാറ്റി വെക്കുക. ലാസ്റ്റ് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പതുക്കെ, കാരണം ഇത് പൊട്ടിപ്പോകാതെ അല്പം മല്ലിയിലയും കൂടെ ഒന്ന് അരിഞ്ഞിടണം. അപ്പം നല്ലൊരു ഫ്ലേവറും കിട്ടും. ഇതും കൂടിയിട്ട് നമ്മൾ ഒരു ബാറ്റർ ഒരു സൈഡിലാക്കിയിട്ട് നമ്മൾ ഇതിനെ ബാക്കിയുള്ള ബാറ്ററിലോട്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പം നമ്മൾ അടുത്തത് പാൻ ചൂടാക്കുകയാണ്. നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ എണ്ണ, ഏതെണ്ണ വേണമെങ്കിലും ഒഴിക്കാൻ കേട്ടോ. നമ്മളിപ്പോൾ ഏതാ യൂസ് ചെയ്യുന്നത്? ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നത്. അപ്പം എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ അളവിൽ ജീരകം, ഒരു വലിയ സവാള കൊത്തിയത്, കാരണം ഇത് വാടുമ്പോൾ വളരെ കുറച്ചല്ലേ കാണും. അപ്പൊ നമ്മൾ ഇത്തിരി കൂടുതൽ എടുത്തെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ടൊമാറ്റോയും കൂടി ആഡ് ചെയ്യാം. മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്കൊന്ന് മൂടി വെച്ച് 2-3 മിനിറ്റ് സമയം ഒന്ന് കുക്ക് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ കാശ്മീരി ചില്ലി. അപ്പൊ വലിയ എരിവ് വരത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ 1 ടേബിൾ സ്പൂൺ. അല്ലാത്ത മുളകാണ് നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. കാശ്മീരി ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്തത്. ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്തു. ഇനി അടുത്തത് ജീരക പൊടിച്ചതാണേ. അതൊരു ഒരു നുള്ള് മതിയാവും, ഒരുപാടൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മളൊരു ഗ്രേവി തയ്യാറാക്കി വെച്ചിരുന്നു. സവോള, അതുപോലെ തന്നെ പട്ട, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, തക്കാളി, പിന്നെ 2-3 ഇത് ഗാർലിക്കും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ സോൾട്ട് ചെയ്തെടുത്തിട്ട് ചൂടായ തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയിലൊന്ന് ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കും. നമ്മൾ ഇതിൽ സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അത് വെറുതെ അരക്കുകയാണ്. അല്പം ഉപ്പും കൂടെ ചേർത്ത്. അപ്പൊ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കയറണം. ഇപ്പോഴും അത്യാവശ്യം ഒരു തിക്കായിട്ടുള്ള പേസ്റ്റ് ആണ് ആ ഗ്രേവി. അപ്പൊ അല്പം കൂടെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഇത് കുറുകി വന്നോളൂ, കാരണം ഈ ഗ്രേവി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ വേണം നമുക്ക്. നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് വേണം 2 പച്ചമുളക് നെടുകിയ കീറിയതാണ്. അതുപോലെ ഒരു വറ്റൽ മുളക്, ഇത് കാശ്മീരി ചില്ലിയാണ്. അതും കൂടെ ഒന്ന് നുറുക്കിയിട്ടുണ്ട്. ഒരെണ്ണം മതിയാവും കൂടുതൽ. 2 പച്ചമുളകും അതുപോലെ തന്നെ 1 വറ്റൽമുളകും വലുത് കാശ്മീരി ചില്ലി. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. തെളിഞ്ഞു വരുന്നുണ്ട്. മാറ്റി വെച്ചിട്ട് അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഈ പനീറൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചല്ലോ, അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ അതാ നമ്മൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പനീർ ഫ്രൈ ചെയ്യുന്നത്, പനീറും നമ്മുടെ കാപ്സിക്കും ഒക്കെ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ പിടിക്കാത്ത. നമ്മൾ ആദ്യം പനീർ മാത്രമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആദ്യം പനീർ ഇട്ടതിന് ശേഷം, കാരണം നമ്മുടെ ക്യാപ്സിക്കത്തിനും സവാളയ്ക്കും അധികം കുക്ക് ആവണ്ട. ആദ്യം ജസ്റ്റ് ഒന്ന് എണ്ണയായിട്ട് പോർഷൻ ആക്കിയിട്ടാണ് നമ്മൾ നേരത്തെ വെച്ചത്. അതായത് പനീർ ഒരു സെക്ഷനായിട്ടും അതുപോലെ തന്നെ ക്യാപ്സിക്കം, സവാള ഇതൊക്കെ ചേർത്ത് നമ്മളൊരു സെക്ഷനായിട്ട്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പനീർ ഒന്ന് എണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഫ്രൈഡ് ക്യാപ്സിക്കം, അതുപോലെ തന്നെ സവാള, അതുപോലെ തന്നെ പനീർ, അതും കൂടി നമ്മുടെ ഈ ഗ്രേവി, തിക് ഗ്രേവിയുടെ കൂടെ നമ്മളിത് ആഡ് ചെയ്യണം.
അപ്പോൾ അതാ എത്ര പെട്ടെന്ന് നമ്മുടെ പനീർ ടിക്ക മസാല റെഡിയല്ലേ. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പച്ചമുളകിന്റെ കാര്യം പറഞ്ഞല്ലേ, അപ്പൊ ചിലർ വിചാരിക്കും ഈ പച്ചമുളക് എന്താ ലാസ്റ്റ് ചേർക്കുന്നത്, അതങ്ങനെയാണ്. കാരണം ആ ഒരു പച്ചമുളക് ഒരുപാട് വാടരുത്, അതിന്റെ ആ ഒരു പച്ച നിറത്തിൽ തന്നെ കാണുകയും വേണം, അധികം വാടുകയും ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നത്.